ഇന്നൊരു തനിനാടൻ മുതിര വിളയിച്ചത് ഉണ്ടാക്കാം. അരക്കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബോളിലേക്ക് ഇട്ടുകൊടുക്ക. ഈ മുതിരയിൽ കല്ലും മണ്ണും ഒന്നുമില്ല കേട്ടോ. കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി കഴുകിയെടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന മുതിരയാണിത്. അതിലേക്ക് മുതിര മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. രാവിലെ വെള്ളത്തിലിടുവാണെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കാം. ഇത് 6 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന മുതിരയാണ്. വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. ഇനി അത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. വേകിക്കുമ്പോൾ അത് വല്ലാതെ ഉടഞ്ഞു പോകാൻ പാടില്ല. അല്പം ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കണം. ഉപ്പ് കൂടി പോകാതെ നോക്കണം. ഇതൊരു മധുരമുള്ള വിഭവമാണ്. മുതിര മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരെ ഞാൻ വേവിച്ചു. അതിനുശേഷം പ്രഷർ കുക്കർ മാറ്റിവെച്ചു. ഇത് ശർക്കര ഇടിച്ചു പൊടിച്ചതാണ്. മറയൂർ ശർക്കരയാണിത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുക്കുന്നുള്ളൂ. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്നിളക്കി കൊടുക്കുക. 1 നൂൽ പാകമൊന്നും ആകണ്ട. ശർക്കര വെറുതെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പ്രഷർ കംപ്ലീറ്റ് റിലീസായതിനു ശേഷം പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതുപോലെയാ മുതിര വേകേണ്ടത്. ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ടു കൊടുക്കുന്നത്. തേങ്ങയിലെ ഈർപ്പം ഒന്ന് മാറിക്കിട്ടണം. അതിനായി ലോ ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഈർപ്പമുള്ളതുകൊണ്ടാണ് പാനിൽ ഒട്ടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ദൈതേ മാതിരി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് വരും. ലോ ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് ടെൻഷനും ഇല്ല. നല്ല രീതിയിൽ അത് ഡ്രൈ ആക്കിയെടുക്കാൻ കഴിയും. ഡ്രൈ ആയി കഴിയുമ്പോൾ ദൈതേ മാതിരി ഒട്ടിപ്പിടിക്കാതെ ആയി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ശർക്കര പാനി അതിലേക്ക് അരിച്ചൊഴിക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി തേങ്ങ ശർക്കര പാനിയിൽ കുറച്ചൊന്ന് വരട്ടിയെടുക്കണം. ഈ പ്രോസസ്സിനെയൊക്കെ ചേർത്താ വിളയിച്ചെടുക്കുക എന്ന് പറയുന്നത്. ശർക്കര വെട്ടിത്തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നാടൻ വിഭവമല്ലേ, ഇതിലേക്ക് നറുനെയ്യ് ചേരുമ്പോഴാണ് ആ വിഭവത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. പാനി ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ വേഗിച്ചു വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇനി തുടർച്ചയായി ഇളക്കി കൊടുത്ത് മുതിരയും നല്ലതുപോലെ വരട്ടിയെടുക്കണം. അപ്പോഴേക്കും ശർക്കരയിലെ മധുരമെല്ലാം മുതിരയിൽ പിടിച്ചിരിക്കും. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങയും മുതിരയും ഒക്കെ ശർക്കര പാനിയിലിട്ടിട്ട് എവിടേക്കും പോയേക്കരുത്. കൂടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഏലക്കാപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ചുക്കുപൊടി ഇത്രയുമാണ് ഇട്ടുകൊടുക്കുന്നത്. അതിനുശേഷം കാഷ്യൂ നട്ട്സ് വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതും ഇട്ടുകൊടുക്കണം. തേങ്ങാക്കൊത്ത് കട്ടി കുറച്ച് തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് വൈകിട്ട് ചായക്കൊപ്പം കഴിക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. ഒരു പഴയകാല വിഭവം എന്ന് തന്നെ പറയാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. പാൻ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഇളക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ മുതിര വിളയിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.